ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ മെറ്റീരിയൽ. ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു യെല്ലോ റസ്റ്റിക്കിൻ്റെ പൊട്ടി നമ്മൾ കാണിച്ചിരുന്നു ചെങ്കല്ല് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു മെറ്റീരിയലായിട്ട് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് സിന്തറ്റിക്കലി, ഒരു ബ്ലാക്ക് സിന്തറ്റിക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ റസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് നമുക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ആ ചെങ്കലിൻ്റെ മഞ്ഞ പൊട്ടിക്ക് പകരം ഇപ്പോൾ ഒരു ബ്ലാക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വർക്ക് തീർക്കാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് രാവിലെ പൊട്ടിയിട്ടതിന് ശേഷം കളർ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് വർക്ക് തീർത്ത് നമുക്ക് പോവാം. പിന്നീട് അതിനകത്ത് കളറിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ സിന്തറ്റിക്കിൽ ചെയ്ത എല്ലാവർക്കും ആ സെയിം മെത്തേഡ് തന്നെയാണ് ഈ റസ്റ്റിക്കിലും ചെയ്യുന്നത്. അപ്പോൾ റസ്റ്റിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പുതിയ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ പുതിയ മെറ്റീരിയലാണത് റസ്റ്റിക്കിൻ്റെ ബ്ലാക്ക്. ഇത് കൂടുതലും കടപ്പ, ക്ലാഡിംഗ് സ്റ്റോൺ ആ ടൈപ്പ് ഡിസൈൻസുകൾ ചെയ്യാനും ഉപയോഗിക്കാം. നിങ്ങളുടെ പുതിയ പുതിയ അടികളിൽ ഏത് ഡിസൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കടപ്പ പാറ്റേണാണ്, ക്ലാഡിംഗ് സ്റ്റോൺ പോലത്തെ. ഇപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇട്ടതിന് ശേഷം ഒരു 2 ഇഞ്ചിൻ്റെ ബ്ലേഡിന് പാറ്റേൺസ് ഇട്ട് പോകുന്ന രീതിയിലാണ്. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് പാറ്റേൺസ് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പാച്ച് പോലെ തന്നെ ബ്ലേഡിൽ ഇട്ട് പോകുന്ന രീതിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം നമ്മൾ പ്രസ് ചെയ്യാതാണ്ട് മുകളിലുള്ള പൊട്ടി തന്നെ വെച്ചിട്ട് പാറ്റേൺസ് ഇടാൻ നോക്കുക, അല്ലെങ്കിൽ ഉള്ളിലത്തെ ബേസ് തെളിഞ്ഞ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ബ്ലാക്ക് അടിക്കേണ്ട ഒരു ലേബറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനും പറ്റും. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഗുണം. മറ്റുള്ള പാറ്റേൺസുകൾ മറ്റുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ദിവസം പൊട്ടിയിടാൻ വേണ്ടി വരും, പിറ്റേ ദിവസം കളറിങ്ങിന് വേണ്ടി വരും. ഇത് നമ്മൾക്ക് ഏകദേശം ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാവുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. പെട്ടെന്ന് ഉണങ്ങാനും സാധ്യതയുള്ളൊരു മെറ്റീരിയലാണ്. രാവിലെ നമ്മൾ പാറ്റേൺസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ചയോടുകൂടി ഉണങ്ങി നമുക്കത് കളർ ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ വർക്ക് തീർത്ത് നമുക്ക് പോരാം. മേളിലത്തെ പാറ്റേൺസുകൾ നമ്മളിട്ട് കഴിഞ്ഞു. മേളിൽ പ്ലെയിനായിട്ടും ഒരു ചെറിയൊരു ലൈൻ ബോർഡർ പോലെയും താഴത്തെ ഞങ്ങൾ ഒരു ബ്രിക്ക് പാറ്റേൺസുമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ ഡിസൈൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഡിസൈൻസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് പാറ്റേണാക്കി ചെയ്യണമെങ്കിൽ രണ്ട് പാറ്റേണാക്കി ചെയ്യാം. ടേപ്പിൻ്റെ അളവ് വ്യത്യാസമാണെങ്കിൽ അങ്ങനെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പാറ്റേൺസ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ടേപ്പ് റിമൂവ് ചെയ്യാം. ഏകദേശം ഉണങ്ങിയതിന് ശേഷം 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഇത് ശരിക്കും ഡ്രൈ ആവുന്നതാണ്. ടേപ്പ് റിമൂവ് ചെയ്യാം. മുകളിലത്തെ പാറ്റേൺ ഞങ്ങൾ ഒരു ലൈൻ ഡിസൈൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ വൈറ്റ് ആക്കണം നിങ്ങൾക്ക് വൈറ്റ് ആക്കാം, ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് വേറെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. മുകളിൽ നമ്മൾ ലൈൻ ഡിസൈനും ജനലിൻ്റെ രണ്ട് വശത്തുമായി ഇരുവശത്തുമായിട്ട് ബ്രിക്ക് പാറ്റേൺസുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതിയിൽ തന്നെ കൊടുക്കാം. ഇതിപ്പം മെറ്റാലിക് സിൽവറാണ്. ഇതിൽ സിൽവറോ കോപ്പറോ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ആവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സിൽവറാണ്. ഡ്യൂറോടെക്സിൻ്റെ തന്നെയുള്ള സിൽവർ
ആണ് നമുക്ക്. നിങ്ങൾക്ക് അടുത്ത് ഷോപ്പിൽ ഏത് കളറാണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കോപ്പറോ സിൽവറോ ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സിൽവർ അപ്ലൈ ചെയ്യണം. ഇതിന് മുകളിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം സിൽവർ. അധികം കട്ടി കൊടുക്കാണ്ട് ലൈറ്റായിട്ട് ഫസ്റ്റ് കോട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഫുള്ള് എല്ലാ ഭാഗത്തും നമ്മൾ ഫസ്റ്റ് കോട്ട് എത്തിച്ചതിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് നമുക്ക് കൊടുക്കാവൂ. സെക്കൻഡ് കോട്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി. സിൽവർ ഇത്രയും കൂടി തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ബ്രഷിനാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് കോട്ടും ബ്രഷിന് കൊടുക്കണമെങ്കിൽ ബ്രഷിന് കൊടുക്കാം, അല്ലെങ്കിൽ സ്പോഞ്ചിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാനാണ്. സെക്കൻഡ് കോട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഒറ്റക്കോട്ടിൽ സാധാരണ ചെയ്യുമ്പോൾ ഒറ്റക്കോട്ടിൽ കിട്ടുന്നെങ്കിൽ അതിനുശേഷം നമുക്ക് ബോർഡറിലേക്ക് കടക്കാം. ബോർഡർ നമ്മൾ ബ്ലാക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്.